ഈ ജോസഫ് സി മാത്യു ഈ വിധിന്യായത്തിൽ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് തന്നെ 34-ാമത്തെ പേജിൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഓഫ് കോഴ്സ് ഗോയിങ് ടു ദ ഗോയിങ് ബൈ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ, വൺ ക്യാൻ സീ ദാറ്റ് ആഫ്റ്റർ ദ ഫംഗ്ഷൻ ഓൺ 14-10-2024 ദ ഡിസീസ്ഡ് മെറ്റ് ഹിം ഫ്രം ഹിസ് ചേംബർ. ദ ഡിസീസ് സെറ്റ് ടു ബി ഡിസ്ട്രിക്ട് കളക്ടർ ദാറ്റ് സെറ്റ് ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ ദാറ്റ് ഹി കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. ഓഫ് കോഴ്സ് ഇറ്റ് കനോട്ട് ബി ടേക്കൺ ദാറ്റ് ഇറ്റ് ഈസ് അൻ അഡ്മിഷൻ ഓഫ് റിസീവിംഗ് ബ്രൈബ് ഓർ അതർ ഫ്രം അതർ ഫോം ഓഫ് കറപ്ഷൻ എന്ന്. തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ചേംബറിൽ വെച്ച് കണ്ടപ്പോൾ കളക്ടറോട് പറഞ്ഞു എന്ന് കളക്ടറുടെ മൊഴിയിൽ ഒരു ഭാഗമുണ്ട്. ഇത് വ്യക്തതയില്ലാതെ ദുരുപദിഷ്ടമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാകും? കാരണം ഇതിൽ ആദ്യം നവീൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയത് ഇതേ ജില്ലാ കളക്ടറാണ്. സുരേഷ്, അതൊരു ബ്രൂട്ടസിൻ്റെ പണിയാണ്. അതായത് ഇത് നമ്മൾ 14-ാമത്തെ ചർച്ച മുതൽ നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഒരുപക്ഷേ ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ നിസ്സഹായാവസ്ഥയായിരിക്കാം, ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ്റെ എന്നുള്ള രീതിയിൽ നമ്മൾ അത് പിന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഹി വാസ് ആൻ ഓണറബിൾ മാൻ എന്ന് കുടുംബത്തിനൊരു കത്ത് കൊടുത്തുവിട്ട ശേഷം കൈ കഴുകിയിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇപ്പോൾ ഈ യാത്രയയപ്പ് ചടങ്ങിനൊക്കെ ശേഷം നവീൻ അവിടെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് ഈ NOC ക്യാൻസൽ ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ്. ഇത് പാതി വഴിയിൽ നിർത്തിയിരിക്കുന്നത് ഒരു അഭിഭാഷക കൂർമ്മബുദ്ധിയുടെ ഭാഗമായിട്ട് പിന്നീടുള്ള വിചാരണ ഘട്ടത്തിലേക്ക് ഒരു സാക്ഷി പ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അല്ല, ഞാനിത് ഉന്നയിക്കാൻ കാരണം ഇത് മുഴുവൻ ഭാഗം മാത്രം അടർത്തിയെടുത്ത് നവീനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇടത് സോഷ്യൽ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അത്തരം ഹീനമായ ഒരു പ്രവൃത്തിക്ക് ഇതിൽ ഏറ്റവും നിർണായകമാകാവുന്ന റോളിൽ മൊഴി നൽകേണ്ട കളക്ടർ നിന്നുകൊടുക്കുകയാണോ നിർത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ പണി വരുന്നുണ്ട് വേറെ. ഇനി അതാണ് സുരേഷ്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ദിവ്യയുടെ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യത്തില് പ്രശാന്ത് വിജിലൻസ് ഓഫീസിൽ കയറിയതിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അങ്ങനെ അവിടെ പോയി സൊറ പറഞ്ഞിരിക്കുന്ന ഒരു പതിവുള്ള ആളാണോ പ്രശാന്ത് അതെനിക്കറിയില്ല എന്നോ മറ്റോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് ഈ പ്രശാന്ത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിജിലൻസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് പറഞ്ഞത്. ആ പരാതിയുടെ ഒരു അവസ്ഥ കണ്ടതുകൊണ്ടും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ആവാം അതിനെക്കുറിച്ച് പറയാതെ വിജിലൻസിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം വിജിലൻസിന് അതിൻ്റെ തലേ ദിവസം മൊഴി കൊടുത്തിരുന്നുവെന്നോ ചോദ്യം ചെയ്തുവെന്നോ മറ്റോ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഇങ്ങനൊരു പരാതിയുള്ളതായിട്ട് പ്രോസിക്യൂഷൻ അറിയില്ല, പ്രോസിക്യൂഷൻ കോടതി പറയുന്നില്ല, അത് കോടതിയിൽ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദൃശ്യങ്ങൾ അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ആത്മഹത്യാ കേസ് തന്നെയാണോ എന്നുള്ളത് പോലും പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ കളക്ടറുടെ ഈ സ്റ്റേറ്റ്മെൻറ്, രണ്ട് ഈ വിജിലൻസിന് കൊടുത്ത ദൃശ്യങ്ങൾ എന്നുള്ളതിൽ ബാങ്ക് ചെയ്തുകൊണ്ട് ഒരു വിചാരണ തന്ത്രമാണ് ആവിഷ്കരിക്കാൻ പോകുന്നതെന്ന് വേണം ഇതുവരെ വന്ന വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ഇതിലെല്ലാം വളരെ ആസൂത്രിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.